കള്ളിക്കാട് ജംഗ്ഷനിലെ സെയിൽ ടാക്സിൻ്റെ ബാരിക്കേഡുകൾ അപകടം സൃഷ്ടിക്കുന്നു. സെയിൽ ടാക്സ് വിഭാഗം പരിശോധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ബാരിക്കേഡുകളാണ് ഉപയോഗശൂന്യമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബാരിക്കേഡുകളിലെ കമ്പികളും മറ്റവശിഷ്ടങ്ങളുമാണ് വാഹനയാത്രികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സെയിൽ ടാക്സിൻ്റെ പരിശോധനാ കേന്ദ്രങ്ങളിലെ ചുമതല എക്സൈസ് വിഭാഗത്തിന് കൈമാറിയെന്നൊരു വാദം ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ കൃത്യമായ ന്യായീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. സെയിൽ ടാക്സുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ തുരുമ്പിച്ച അവസ്ഥയിലാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയുമാണ്. ഇതൊന്നും അധികൃതർ കണ്ടില്ലെന്നടിക്കുകയാണെന്നാണ് പരാതി. സദാ തിരക്കേറിയ കള്ളിക്കാട് പ്രദേശത്ത് ഇത്തരത്തിൽ ബാരിക്കേഡുകളുടെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. തിരക്കേറിയ സമയത്ത് ഇതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ പറയുകയും വേണ്ട. നിരവധി പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണിത്. ഈ സാധനം നശിച്ചിട്ട് വർഷങ്ങളാണ്. പഞ്ചായത്തിലും മറ്റും അയൽവാസിയായ സുരേന്ദ്രദാസ് രണ്ട് പരാതികൾ കൊടുത്തു, എന്നിട്ട് അവർ യാതൊരു നടപടി സ്വീകരിച്ചില്ല. അവരെല്ലാം കൈമാറുകയാണ് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപകട മരണം സംഭവിക്കും. ഇത് സെയിൽ ടാക്സിൻ്റെ അല്ലേ? ചെറിയ സെയിൽ ടാക്സിൻ്റെ ആണ്. അപകട മരണം സംഭവിക്കും. മരണം സംഭവിച്ചാലേ ഇത് മാറ്റുമെന്നെടുക്കുന്ന നിലപാട് ശരിയല്ല. ഇവിടെ ജനങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ഇരിക്കുന്നു എന്നുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവിടെ ലൈറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇതില്ല. ആളുകൾ വന്ന് ഇടിച്ചതിന് ശേഷം മാത്രമാണ് അറിയുന്നത്. ആഴ്ചയിൽ ഒന്നെങ്കിലും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുക. ആളുകൾ ഇടിക്കുന്നു, വീഴുന്നു, എണീറ്റ് പോകുന്നു. അതാണ് സ്ഥിതി. ചെറിയ പരിക്കുകളോടെ അതേപോലെ മറുഭാഗത്തേക്കുന്ന ഒരു കുറ്റി കാൽനടയാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതിനെ എടുത്ത് മാറ്റേണ്ടി വരും. അതുപോലെ ആയിരിക്കുന്ന ഒരു ഷെഡ്, ഒരു കട പോലെ വെച്ചിരിക്കുന്നത് അത് യാതൊരു ഉപയോഗമില്ലാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡുകളിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് സെയിൽ ടാക്സിൻ്റെ വകയല്ലേ? ഈ സെയിൽ ടാക്സിൻ്റെ വകയാണ്. ഇത് എക്സൈസിന് കൈമാറിയെന്ന് പറയുന്നു. എക്സൈസുകാർ വന്ന് നോക്കിയിട്ട് അവരും കൈയൊഴിഞ്ഞു. ആരും തന്നെ ഇത് കാണാനാളില്ല. ഭരണാധികാരികൾ ആരും തന്നെ ഇത് അപകടം സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ് കഴിയുന്നതും പെട്ടെന്ന് അടിയന്തരമായി ഇതിനോടൊന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചേ മതിയാവും. അപകടം ഒരു രാജ്യം ബൈക്കിൽ കൊണ്ടുവന്ന് ഇടിച്ച് നമ്മളാണ് വെള്ളവും കൊടുത്ത് ഇവിടെ ഇരിക്കുന്നത്. ഒന്നര മണിക്കൂർ ആശുപത്രി ആംബുലൻസ് വിളിച്ച് ആശുപത്രി ഇത് നാട്ടുകാർ നടക്കുന്നവരും രാത്രി തട്ടി ഇവരെയാണ്. നിരന്തരമായിട്ട് ഇവിടെ അപകടങ്ങളാണ്. കാറിൻ്റെ പറഞ്ഞ ഒരു കാറ് ടയർ കൊണ്ട് അറിയില്ല, ടയർ കൊണ്ട് കയറ്റി ടയർ പൊട്ടി ഇവിടെ വന്നിടിച്ച്. നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ, ഈ കടയിൽ നമ്മൾ എഴുത്തു ഓടിക്കളെ ടയർ വെടിയിൽ നിന്ന് പൊട്ടി അങ്ങ് തെറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗത്തിൽ ഇടിക്കുമായിരുന്നു വണ്ടി. അങ്ങനെ കാർ എല്ലാ വണ്ടികളും വന്ന് ഇടിച്ച് ഈ സൈഡ്, ഈ സൈഡാണ് ഇടിച്ച് പോകുന്നത്. അപ്പോൾ ഭയങ്കര അപകടമായി ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിയിച്ചിട്ടും ആരും ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ രണ്ട് സൈഡും ഈ സൈഡ് കട്ടർ, ആ സൈഡും കുത്തിയിരിക്കുന്നു. അപ്പോൾ വലിയ കുഴപ്പമാണ്. അത് ഇതും അങ്ങനെ തന്നെ സൈഡ് കൊടുത്ത് സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല വണ്ടികൾ.